ശ്രീ പ്രിയങ്ക ഫിലിപ്പ്, കെ എസ് യു ശ്രീ പി പി ദിവ്യ, ഡിവൈഫൈ, ഒപ്പം തന്നെ ശ്രീ പുരുഷോത്തമൻ പല നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ആദ്യം ശ്രീമതി പി പി ദിവ്യയിലേക്ക്. ശ്രീമതി ദിവ്യ, താങ്കൾ കേട്ടിട്ടുണ്ടാകും കെ സുരേന്ദ്രന്റെ ഈ പ്രസ്താവന. രണ്ട് ദിവസത്തിലേറെയായി സുരേന്ദ്രൻ ഇത്തരത്തിൽ അത്യന്തം സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശം നടത്തി കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഇതുവരെയും കെ സുരേന്ദ്രനെതിരെ കേസെടുക്കുന്നില്ല? ഇതിലെ കേസ് എന്നുള്ളതിലേക്ക് മാത്രം നമ്മൾ ഒതുങ്ങണ്ട. കാരണം ഈ സുരേന്ദ്രന്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ കേട്ടപ്പോൾ ഞങ്ങൾക്കെല്ലാം പുച്ഛാണ് അദ്ദേഹത്തോട് തോന്നിയത്. അതുമാത്രമല്ല, കടുത്ത അസൂയയാണ് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും കേരളത്തോടും കേരളത്തിലെ സ്ത്രീകളോടൊക്കെ കടുത്ത അസൂയുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ മനസ്സിലാകുന്നത്. കാരണം ഇവിടെ അന്തസ്സായി നന്നായി ഭക്ഷണം കഴിക്കുന്ന നല്ല ആരോഗ്യമുള്ള സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിൽ കെ സുരേന്ദ്രനും കെ സുരേന്ദ്രന്റെ പാർട്ടിക്കും വല്ലാത്ത അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അതിൽ നിന്ന് വന്ന കാര്യങ്ങളാണ്. ഒരു ദേശീയ പാർട്ടിയുടെ ഒരു സംസ്ഥാന നേതാവ് എന്ന നിലയിൽ അദ്ദേഹം കുറച്ചുകൂടി പക്വമായിട്ടൊക്കെ എനിക്കറിയില്ല ഏത് പരിപാടിക്കകത്താണ് അദ്ദേഹം സംസാരിച്ചതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എങ്കിലും കുറച്ചുകൂടി പക്വമായിട്ട് എന്താണ് എന്നുള്ളത് കൂടി വളരെ ശ്രദ്ധിക്കണം. ബി ജെ പിയുടെ സ്ത്രീ ശാക്തീകരണ സമ്മേളനത്തിന്റെ സ്വാഗത സംഘ രൂപീകരണ വേളയിലാണ് ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടാകുന്നത്. അല്ല, അതിൽ അത്ഭുതപ്പെടാറൊന്നുമില്ല. ബി ജെ പിയുടെ ഏത് സദസ്സിലായാലും അങ്ങേയറ്റ സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങളും അധിക്ഷേപങ്ങളും മാത്രമാണ് എല്ലാ കാലത്തും ഉണ്ടായിരിക്കുന്നത്. അതിൽ കെ സുരേന്ദ്രൻ ഇങ്ങനെയുള്ള ഒരു പ്രസ്താവന പറഞ്ഞതിൽ, അദ്ദേഹം പ്രസംഗിച്ചതിൽ നമുക്ക് വല്ല അത്ഭുതം എന്നുള്ള, കാരണം ഓരോരുത്തരുടെയും ഓരോ പാർട്ടിയുടെയും നിലവാരം വെച്ചിട്ടാണല്ലോ ഇത്തരം പ്രസ്താവനകൾ പറയുക. അദ്ദേഹത്തിന്റെ നിലവാരം വെച്ചിട്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. അത് മാത്രമല്ല, ബി ജെ പിയിൽ തടിച്ച സ്ത്രീകളില്ലേ, സി പി എമ്മിലെ തടിച്ച സ്ത്രീകളില്ലേ, കോൺഗ്രസിലില്ലേ, തടിക്കുക എന്ന് പറയുന്നത് എന്തോ അപരാധമാണെന്നും തടിക്കുന്ന എല്ലാവരും അഴിമതിക്കാരാണെന്നും പറയുന്ന രീതിയിൽ അദ്ദേഹം പ്രസ്താവന നടത്തുമ്പോൾ എങ്ങനെയാണ് ബി ജെ പിക്കാരായിട്ടുള്ള സ്ത്രീകൾ ഇത് കേട്ടിരുന്നത് എന്നാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. കാരണം വേറെ ഏതെങ്കിലും ഒരു സദസ്സിലായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ചൂല് കൊണ്ടുള്ള മറുപടി സ്ത്രീകൾ ആ ഒരു സദസ്സിൽ വെച്ച് തന്നെ നൽകുന്നതാണ്. അല്ലാതെ കോട്ടനെ കൂടി ചോദനെ പോലെ ഈ പറയുന്ന എല്ലാ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ കേട്ടിരുന്ന് കൈയടിക്കുന്നത് ബി ജെ പിയുടെ അനുഭാവികളായിട്ടുള്ള ആളുകളായിരിക്കാം. പക്ഷെ ഇത് അത്യന്തം മോശമായിട്ടുള്ള പ്രസ്താവനയാണ്. അതിൽ നിയമ നടപടി ആവശ്യമാണ്, ആവശ്യമായ നടപടി സ്വീകരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. ദയവായി തുടരുക ശ്രീമതി പി പി ദിവ്യ. വരാം ഞാൻ താങ്കളിലേക്ക്. ശ്രീ പുരുഷോത്തമൻ കൂടി ചേർന്നു. ശ്രീ പുരുഷോത്തമൻ, സ്ത്രീ ശാക്തീകരണത്തിന്റെ വക്താക്കളായി അധികാരത്തിൽ വന്ന മാർക്സിസ്റ്റ് പാർട്ടിയിലെ വനിതാ നേതാക്കളെല്ലാം തടിച്ചുകൊഴുത്തു, നല്ല കാശ് അടിച്ചു മാറ്റി. തടിച്ചുകൊഴുത്ത പൂതനകളായി അവർ കേരളത്തിലെ സ്ത്രീകളെ കളിയാക്കുകയാണ്. പറയുന്നത് മറ്റാരുമല്ല ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ. ഒരു പരിധിയില്ലേ എല്ലാത്തിനും ശ്രീ പുരുഷോത്തമൻ? അതിനകത്ത് ഈ പൂതന എന്നുള്ള വാക്കത്ത് നിങ്ങളുടെ ശബ്ദരേഖ ഞാൻ കേട്ടില്ല. അദ്ദേഹം തടിച്ചു കൊടുത്തെന്നല്ലേ പറഞ്ഞുള്ളൂ, അതിന്റെ അപമാനം എന്തായിരിക്കും? സ്ത്രീകള് തടിച്ചു കൊടുക്കാറില്ലേ, തടിക്കാറില്ലേ? അങ്ങനെ ഒരു ലാഘവബുദ്ധിയോടുകൂടി പറഞ്ഞു വന്ന കൂട്ടത്തിൽ പറഞ്ഞതാണ് അദ്ദേഹം പറഞ്ഞ ആ ശബ്ദരേഖ. നിങ്ങൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല, വിഷ്വൽ മീഡിയയോട് കണ്ടിട്ടൊന്നുമില്ല. തടിച്ചു കൊടുത്തു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടായില്ല. എന്തോ അപമാനമായിട്ടുള്ളത്, സ്ത്രീകൾ തടിച്ചു കൊടുക്കാറില്ലേ? ചെറുപ്പമായിരിക്കുമ്പം കൗമാരമായിരിക്കുമ്പോൾ വലിയ തടി ഉണ്ടാവില്ല. അത് ആണുങ്ങളാണേലും സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും ആരായാലും കുറേയൊക്കെ പ്രായമാകുമ്പം നല്ല വണ്ണം വെക്കും, തടി വെക്കും. അതിനെക്കുറിച്ചെല്ലാം അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നേ, അല്ലാതെ ഒരു അപമാനപരമായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ല, ഒരു അസഭ്യ വാക്കുകളൊന്നും അദ്ദേഹം ഉപയോഗിച്ചിട്ടില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ നിങ്ങളുടെ ശബ്ദരേഖ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അല്ല, ശബ്ദരേഖയിൽ കൃത്യമായി പറയുന്നുണ്ട് പൂതനകൾ നല്ല കാശ് അടിച്ചു മാറ്റി തടിച്ചു കൊഴുത്ത പൂതനകളായി മാറി എന്നൊക്കെ ആ ശബ്ദരേഖയിൽ ഉണ്ട്. താങ്കൾ അത് കേട്ടില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. വേണമെങ്കിൽ അതൊന്നും കൂടി കേൾപ്പിക്കാം. ശരി, ഒരു നിമിഷം കെ സുരേന്ദ്രന്റെ വാക്കുകൾ ഒരു പ്രാവശ്യം കൂടി. മാർക്സിസ്റ്റ് പാർട്ടിയിലെ വനിതാ നേതന്മാരെല്ലാം തടിച്ചു കൊഴുത്തു, നല്ല കാശടിച്ചു മാറ്റി തടിച്ചു കൊഴുത്ത് അങ്ങനെ പൂതനകളായി അവര് കേരളത്തിലെ സ്ത്രീകളെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സംശയം മാറിയോ ശ്രീ പുരുഷോത്തമൻ? പൂതനെന്നുള്ള വാക്ക് പറഞ്ഞോളൂ, ശരിയാണ്. ശബ്ദരേഖയിലുണ്ട് കേട്ടു അതിന്റെ അതുകൊണ്ടല്ലേ പറയുന്നത്. ആദ്യം ഞാൻ കേട്ടില്ലായിരുന്നു, ഇപ്പൊ കേട്ടു.
പൂതൻ എന്നുള്ള വാക്കില് പൂതനെ ഒരു പുരാണത്തിലെ ഒരു കഥാപാത്രമല്ലേ, ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥാപാത്രമുണ്ട്. ആ പൂതനയ്ക്ക് മോക്ഷം വരെയാ കൊടുത്തത് ശ്രീകൃഷ്ണൻ. അതിനിപ്പോ ഈ കളിയാക്കുന്നതായിട്ട് എന്താ ഉള്ളത്? അദ്ദേഹം പറഞ്ഞ അവരെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹം പറഞ്ഞ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാതെ നമ്മളാരും അല്ല, അവരെ ആരും കളിയാക്കിയിട്ടില്ല. അദ്ദേഹം സി പി എം അവർ കളിയാക്കുകയാണ്, സി പി എമ്മിന്റെ പണിതുകളെ അവരെ കളിയാക്കുകയാണെന്ന് അദ്ദേഹം പറയുന്നത്. അതെല്ലാം മൊത്തം സ്ത്രീകളെ ഒന്നും അദ്ദേഹം അവമാനിച്ചിട്ടില്ലല്ലോ. മൊത്ത സ്ത്രീകളെ അപമാനിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള മാർക്സിസ്റ്റുകാരായിട്ടുള്ള സ്ത്രീകളെ അപമാനിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. അവരെ അപമാനം വിളിക്കാമെന്ന് അദ്ദേഹം അതിന് അനുമതി കൊടുക്കുകയാണ്. അത് നന്നായി അദ്ദേഹത്തിനുള്ളത്. ഇതൊക്കെ കേട്ടിട്ടും അങ്ങേക്ക് ഒന്നും തോന്നുന്നില്ലെങ്കിൽ അങ്ങേക്ക് എന്തോ കുഴപ്പമുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം കള്ളികളാണ്, പൂതനയാണ് എന്നൊക്കെ വിളിച്ചു പറയുമ്പോ ഇതൊന്നും എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞിട്ടില്ല. ഈ പുരാണത്തിലെ രാക്ഷസിയാണ് പൂതനെ. ഇപ്പൊ നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളെ വല്ല തടിയൊന്നുമില്ല. നിങ്ങൾ തടിച്ചു കൊടുത്താൽ ആരെങ്കിലും നിങ്ങൾ അപമാനിക്കും. ഇല്ലല്ലോ, നിങ്ങൾക്ക് തടിയൊന്നുമില്ല. തടിച്ചു കൊടുത്തവരെ കുറിച്ചല്ലേ പറയുന്നത്? ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ച് താങ്കൾക്ക് മനസ്സിലാവുന്നില്ല. താങ്കൾക്ക് ബോധ്യപ്പെടാത്തതാണെങ്കിൽ ഈ പറയുന്ന ബോഡി ഷെയ്മിംഗ് എന്നൊക്കെ പറയുന്നത് വലിയ വാക്കുകളാണ് സർ. അതിനെ കുറിച്ച് താങ്കൾക്ക് ഒരു ബോധവും ഇല്ലേ? അങ്ങനെയാണോ താങ്കൾ സംസാരിക്കുന്നത്? ആരോടൊപ്പം സംസാരിക്കുന്നത്? ഇപ്പൊ സംസാരിക്കുന്ന ഒരാള് ഒരു മെരിഞ്ഞ ഒരാളിനെ കണ്ട് നിങ്ങൾ ഭയങ്കര തടിയാണെന്ന് ഞാൻ പറയുന്നു. നല്ല, നിങ്ങൾ കുഴപ്പമില്ല, നല്ല ആളാണ്. ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാൽ അവർ തടിച്ച് ഭയങ്കര തടിയാണ് അവരെ അപമാനിക്കണം. ഞാനങ്ങനെ അപമാനിക്കില്ല ആരെയും. ഞാനവരെ പ്രകൃതിക്ക് എന്ന് പറഞ്ഞ പോലെ സ്ത്രീ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളിൽ അപമാനപരമായ ഒരു വാക്കുകളും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പൂതന എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട കഥാപാത്രം. ഏതോ ഒരു സിനിമയിലൊരു ഒരു ഒരു കഥാപാത്രത്തിന്റെ ഡയലോഗ് ഉണ്ട്. കാരണം ഇതിൽ അൺപാർലമെന്ററി ഒരു മുട്ടൻ തേറി പറഞ്ഞിട്ട് ഇതിൽ ഈ വാക്കുകൾ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുമ്പോ ഇത് എന്താ അൺപാർലമെന്ററി ആയി ഉള്ളത്, അല്ലെങ്കിൽ അസഭ്യമായി ഉള്ളതെന്ന് പറയുന്നത് പോലെ ഞാനത്. ഓക്കെ ശരി, ഞാൻ വരാം. ശ്രീ പ്രിയങ്ക, ഇതിൽ അപമാനകരമായി എന്താണുള്ളത്? ആദ്യം തന്നെ വാക്കുകളെ ഞാൻ എന്റെ പ്രതിഷേധം ഞാൻ ശക്തപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ സ്ത്രീശാക്തീകരണവും എന്താ ഇക്വാലിറ്റിയും ഒക്കെ മുൻപോട്ട് രണ്ടാമതും അധികാരത്തിൽ വന്ന ഒരു സർക്കാരിന് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി കൂടിയാണ് സി പി എം. അപ്പം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര മാരകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കെ സുരേന്ദ്രന്റെ ഭാഗത്തും എന്തുകൊണ്ട് അവരതിനെ പ്രതിരോധിക്കുന്നില്ല, പ്രതിഷേധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെതിരെ എന്തുകൊണ്ട് അവർ ഉയർത്തുന്നില്ല എന്നുള്ളത് എനിക്ക് വളരെ സങ്കടം തോന്നിയ ഒരു കാര്യം. അതുപോലെ തന്നെ ഇപ്പോ ബി ജെ പിയുടെ പ്രതിനിധി പറയുകയുണ്ടായി മൊത്തം സ്ത്രീകളെ അല്ല ഞങ്ങൾ പറഞ്ഞത് സ്ത്രീകളെ എന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. നമുക്ക് ജനാധിപത്യപരമായി ചർച്ച പോവാം. താങ്കളുടെ അവസരത്തിൽ താങ്കൾക്ക് അത് സംസാരിക്കാം. താങ്കൾക്ക് ഏതെങ്കിലും തരത്തിൽ ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ താങ്കൾക്ക് അത് ക്ലിയർ ചെയ്യാനുള്ള അവസരം താങ്കൾക്ക് ലഭിക്കും. ഇപ്പോൾ മൊത്തം സ്ത്രീകളെ പറയുമ്പോൾ അതിന്റെ അർത്ഥം ചില സ്ത്രീകളെ ഉണ്ട് എന്നുള്ളത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മലയാളത്തിൽ ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി തടിച്ച സ്ത്രീകൾ, മെലിഞ്ഞ സ്ത്രീകൾ, തടിച്ച സ്ത്രീകൾ നല്ലതല്ലേ, അത് നല്ല കാര്യമല്ലേ എന്നൊക്കെ പറയുമ്പോൾ തന്നെ നീ മെലിഞ്ഞിരിക്കുവാണല്ലോ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് തന്നെയാണ്. അത് ഒരാൾ എങ്ങനെ ഇരിക്കണം എന്നുള്ളത് അയാളുടെ വ്യക്തിപരമായ, തീർത്തും വ്യക്തിപരമായ തീരുമാനവും വ്യക്തിപരമായ ആഗ്രഹവും ഒക്കെ തന്നെയാണ്. പിന്നെ സ്ത്രീകൾ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് മാത്രമല്ല തടിക്കുന്നത്, എന്റെ അറിവിൽ അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തടിയുണ്ടാവാം, അതുകൊണ്ട് മെലിയ. അപ്പോ ഇതൊക്കെ ശാരീരികമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടും ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഇതിനെയൊക്കെ വ്യക്തിപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് തന്നെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രത്തിന്റെ പ്രഥമ പൗരയായിട്ട് ഒരു വനിതയെ അവർ കൊണ്ടുവന്നു എങ്കിൽ പോലും അവരുടെ രാഷ്ട്രീയ ജീവിതത്തിലോ അവരുടെ പൊളിറ്റിക്കലി ഉള്ള കറക്റ്റ്നെസിന്റെ ഭാഗത്തോ ഇവിടെയും ഈ പറയുന്ന സ്ത്രീ ശാക്തീകരണവും ഒന്നും തന്നെ ഇതുവരെ എന്നുള്ളതാണ്
ഈ സ്റ്റേറ്റ്മെന്റ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ശരി, ദയവായി തുടരുക. ശ്രീ പി പി ദിവ്യ, ഈ പറയുന്നത് പോലെ ബോഡി ഷെയ്മിങ്, പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്, ഈ വാക്കുകളൊക്കെ വാക്കുകൾക്കൊക്കെ കെ സുരേന്ദ്രന് ട്യൂഷൻ എടുത്ത് കൊടുക്കണ്ടേ? പിന്നെ ട്യൂഷൻ മാത്രമല്ല, എനിക്ക് തോന്നുന്നത് അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന് അത് അനുഭവപ്പെടും. കാരണം ഈ പ്രസ്താവനയിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ്. ഞാൻ പറയുന്നത് ആ പ്രസ്താവന അദ്ദേഹം പിൻവലിച്ച് മാപ്പ് പറയണം. അത് കേരളത്തിലെ സ്ത്രീകൾ മാത്രമല്ല, ഈ രാജ്യത്തെ സ്ത്രീകളോട് മുഴുവൻ മാപ്പ് പറയേണ്ടതാണ്. കാരണം സ്ത്രീകളെ എങ്ങനെയാണ്, നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലേ, അത് സംസ്ഥാന നേതാവല്ലേ, എങ്ങനെയാണ് സ്ത്രീകളെ നിങ്ങൾ നോക്കിക്കാണുന്നത് എന്നും അവരെ സമീപിക്കുന്നത് എന്നും എന്നതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്താണ് അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവന. അദ്ദേഹം മാപ്പ് പറഞ്ഞേ പറ്റൂ. മാപ്പ് പറയാതെ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് ബി ജെ പിയുടെ പരിപാടിയിൽ പോലും കേരളത്തിൽ ഇനി പങ്കെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയേറെ പ്രതിഷേധം സ്ത്രീകൾക്കുണ്ട്, അത് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലെ എല്ലാ സ്ത്രീകൾക്കുമുണ്ട്. ബി ജെ പിക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് കൂടി ഈ പ്രതിഷേധം ഉണ്ടാവണം എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അവരങ്ങനെ അവരും ഒരു സ്ത്രീകളാണെങ്കിൽ ഇതെല്ലാ സ്ത്രീകൾക്കും നേരെ നടത്തിയിട്ടുള്ള അധിക്ഷേപമാണ്. എല്ലാവരും ഈ കാര്യത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തണം. അദ്ദേഹം ഈ പ്രസ്താവന പിൻവലിച്ചേ പറ്റൂ. ഈ പ്രസ്താവനയിൽ കേരളത്തിലെ സ്ത്രീകളോട് മാപ്പ് പറയണം, അതാണ് ഞങ്ങൾ പറയുന്നത്. തീർച്ചയായും. ശ്രീ പുരുഷോത്തമൻ, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ ഇതിൽ താങ്കൾക്ക് അപമാനകരമായ ഒന്നും തോന്നുന്നില്ല എന്ന്. അടുത്ത ബി ജെ പിയുടെ സമ്മേളനം നടക്കുമ്പോൾ, ഒരു പൊതുയോഗം നടക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്നതിന് പകരം പ്രിയപ്പെട്ട പൂതനകളെ എന്ന് പറഞ്ഞുകൊണ്ട് കെ സുരേന്ദ്രൻ പ്രസംഗം അഭിസംബോധന ചെയ്താൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ അദ്ദേഹത്തിനൊന്ന് ഉപദേശിച്ചു കൊടുക്കണം. ശ്രീ പുരുഷോത്തമൻ, അങ്ങനെ ആരെങ്കിലും ആരെങ്കിലും സംബോധന ചെയ്യുമോ? നിങ്ങൾ ചോദിച്ചത് ബി ജെ പി, ഞാൻ എന്നും പറഞ്ഞോട്ടെ, എന്നൊരു ചോദ്യം. ബി ജെ പിയുടെ സമ്മേളനത്തില് പ്രിയപ്പെട്ട പൂതനകളെ എന്ന് അദ്ദേഹം പറയുന്നു, നമുക്ക് ആർക്കെങ്കിലും ചിന്തിക്കാൻ പറ്റും? അപമാനം പറഞ്ഞത് എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞില്ലല്ലോ അപമാനം എന്ന്, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ സാധാരണഗതിയില് ഇപ്പൊ ദിവ്യ എന്ന് പറഞ്ഞ പിന്നെ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അല്ലാതെ പൂതനകളെ നിന്നും ആരും വിളിക്കരുത്. അല്ല പിന്നെ അല്ല, പുരുഷചേട്ട നേരത്തെ പറഞ്ഞത് ഈ കൃഷ്ണനുമായിട്ട് വലിയ അടുപ്പുള്ള ഒരാളാണ് പൂതന എന്ന് അങ്ങ് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് കൃഷ്ണനുമായിട്ട് അടുത്ത് ബന്ധമുള്ള ആളല്ലേ പൂതന, പിന്നെന്താ പൂതന എന്ന് സ്ത്രീകളെ വിളിച്ചാൽ എന്ന് അങ്ങ് തന്നെ ഈ ചർച്ചയുടെ ബി ജെ പിയിലെ സ്ത്രീകളെ നിങ്ങൾ അഭിസംബോധന ചെയ്യേണ്ടത് പൂതന എന്ന് പറഞ്ഞുകൊണ്ടാണ്. പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ വിഷയം അവിടെ ഇല്ല എന്ന് താങ്കൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണമെന്ന് കെ സുരേന്ദ്രനെ ഉപദേശിച്ചു കൊടുക്കണം. ശ്രീ പുരുഷോത്തമൻ, അങ്ങനെയൊക്കെ ഉപദേശിച്ചു കൊടുക്കാൻ ഞാൻ ആരും, ഞാൻ അദ്ദേഹത്തെ ഉപദേശിക്കാം. ആരെങ്കിലും പൂതനകളെ നിന്നും ആരും പറയല്ല എന്റെ മുൻ ആങ്കറെ, നിങ്ങളുടെ പേരെനിക്കറിയില്ല എങ്കിൽ പോലും അങ്ങനെ അങ്ങ് ആരും സംബോധന ചെയ്യില്ല. പിന്നെ സംസാര ഭാഷയിൽ, പ്രസംഗ ഭാഷയിൽ പല വാക്കുകളും കടന്നുകൂടും. അത് പിന്നെ നമ്മളെ എന്തെല്ലാം ഉപമിക്കുന്നുള്ളൂ, പല കാര്യങ്ങൾ ഉപമിക്കുമല്ലോ എന്ന് പറഞ്ഞപോലെ പറഞ്ഞു വന്ന വാക്കുകൾ, അത് അപമാനമുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല. അതിനെ അടർത്തിയെടുത്ത് വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ഇലക്ഷനൊക്കെ വരികയല്ലേ 2024, അതിന് മുന്നോട്ട് കേട്ടെന്നെങ്കിലും അങ്ങോട്ട് ഇങ്ങോട്ട് ഈ നാട്ടിലെ സ്ത്രീകൾ നിങ്ങളുടെ ഇലക്ഷൻ വരുന്ന സമയത്ത് വായിൽ തോന്നുന്നത് പറയാനുള്ള ആളുകളൊന്നുമല്ല. ശ്രീ പുരുഷോത്തമൻ, ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന് വായിൽ തോന്നുന്നതൊക്കെ വിളിച്ച് പറയാനുള്ള ആളുകളല്ല ഈ കേരളത്തിലെ സ്ത്രീകൾ. ഈ കേരളത്തിലെ സ്ത്രീകളുടെ മുന്നിലേക്കാണ് നിങ്ങൾ വോട്ട് ചോദിച്ചു വരേണ്ടത്. ഈ ഇലക്ഷൻ സമയമാണല്ലോ, സൂക്ഷിക്കണം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ. പ്രത്യേകിച്ചും സ്ത്രീകളെ ബോഡി ഷെയ്മിംഗ് നടത്തുമ്പോൾ, സ്ത്രീകൾക്കെതിരെയുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. ശ്രീ പുരുഷോത്തമൻ, ഈ സ്ത്രീകൾക്ക് മുന്നിലേക്കാണ് നിങ്ങൾ വോട്ട് ചോദിച്ചു വരേണ്ടത്. തീർച്ചയായിട്ടും സ്ത്രീകൾ മുഴുവനും, ഈ കേരളത്തിലെ സ്ത്രീകൾ മുഴുവനും, ഇപ്പൊ പന്തളത്തൊക്കെ ശബരിമല വിഷയം കണ്ട ഭക്തികൾ കണ്ടതല്ലേ, സ്ത്രീകളാണ് അവിടെ പുരുഷന്മാരല്ല പോയത്. സ്ത്രീകൾ മുഴുവനും ബി ജെ പി കൗട്ട് ചെയ്യാൻ പോകുന്നു കേരളം. അത് മാത്രല്ല, കഴിഞ്ഞ തവണ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ പോലും എന്തൊക്കെ പ്രചരണങ്ങൾ, കേരളത്തിൽ 16 സീറ്റ് ബി ജെ പി പിടിക്കുന്ന പറഞ്ഞത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ വോട്ട് കിട്ടുന്ന പറഞ്ഞത്, എന്നിട്ട്
ഉള്ള സീറ്റ് പോലും നഷ്ടമായി ബി ജെ പിക്ക് കഴിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ആവട്ടെ, ഒരു തെരഞ്ഞെടുപ്പിലും ഒരു സ്ത്രീകൾ, ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾ ബി ജെ പിയെ പിന്തുണച്ചിട്ടില്ല. ഈ ഒരു പ്രസ്താവന കൂടി വന്നപ്പോ, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോവുകയാണെന്നുള്ളത്, ഏതായാലും ഈ പ്രസ്താവന കൂടി വന്നപ്പോ എന്തായിരിക്കും കേരളത്തിൽ ബി ജെ പിയുടെ അവസ്ഥ എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഇപ്പൊ തന്നെ അനുമാനിക്കാം. എങ്ങനെയായിരിക്കും കേരളത്തിൽ ബി ജെ പിയുടെ അവസ്ഥ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദിവ്യയെ കാണുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പറയാമല്ലോ, ദിവ്യയെ കാണുന്നുണ്ട് ഞാൻ. ദിവ്യയെ 15% വോട്ട് ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം കിട്ടും, ഇനിയും ബി ജെ പിക്ക് 15% കൂടുതൽ വോട്ട് കിട്ടും, ഷെയർ കിട്ടും. അതുപോലെ ബി ജെ പിയുടെ പല മകളുകൾ കൂടുതലും ബി ജെ പിക്ക് ഇങ്ങനെ ഓരോ വർഷം ചെലുത്തിയോളും. പണ്ടൊക്കെ ഒരു 10-20 വർഷം മുമ്പ് ബി ജെ പി എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ഓരോ വർഷം ചെലുത്തിലും ബി ജെ പിയുടെ മെമ്പേഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്, മകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ പല കാര്യങ്ങളും വന്നിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ വോട്ട് ചെയ്യാനോ, അതൊക്കെ ഇപ്പൊ സി പി എം ആണോ കോൺഗ്രസ് ആണോ അവരിങ്ങനെ പറയാണ്, ഞങ്ങൾ ആര് മകളകൾ ആര് വോട്ട് ചെയ്യും? സി പി എംകാരായിട്ടുള്ള മകളകള് ഒരിക്കലും ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ലല്ലോ. അതുപോലെ തന്നെ കോൺഗ്രസ്സുകാരായിട്ടുള്ള മകളകൾ കോൺഗ്രസിലെ വോട്ട് ചെയ്യും. പക്ഷെ ബി ജെ പിയിലേക്ക് മകളകൾ ധാരാളം വരുന്നുണ്ട്, അവര് ഒരു യാഥാർത്ഥ്യമാണ്. അത് ബി ജെ പിക്ക് വോട്ട് ചെയ്യും, ബി ജെ പി നല്ല ഭൂരിപക്ഷത്തില് അടുത്ത ഇലക്ഷനില് ജയിക്കുമെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. ശരി, ഓക്കെ, ആയിക്കോട്ടെ. നമുക്ക് ഏതായാലും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കോലാഹലങ്ങളുടെ ഭാഗം എന്നുള്ളതാണ്. ശ്രീ പ്രിയങ്ക ഫിലിപ്പ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശ്രീ വി ടി ബലറാമിൻ്റെതായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു, കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് മുന്നോട്ട് വരുന്നു എന്നുള്ള തരത്തിലായിരുന്നു. ഇന്ന് വി ഡി സതീശൻ അതിൽ കൃത്യമായ നിലപാട് പറയുന്നു, സി പി എം കേസ് കൊടുത്തില്ല എങ്കിൽ കോൺഗ്രസ് അതിൽ മുന്നിട്ടിറങ്ങും എന്ന് പറയുന്നു. കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ സജീവമായി രംഗത്ത് നിൽക്കുന്നത്? ഇത് ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞതുപോലെ മുൻപ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കേട്ടു. അപ്പൊ അതിലൊക്കെ ഇതിനെ രാഷ്ട്രീയമായി നേരിടാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കേട്ടു. പക്ഷേ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാ കാലത്തും സ്ത്രീകൾക്ക് അവരുടെ വ്യക്തമായ പ്രാതിനിധ്യം നൽകി സംഘടനയുടെ ഓരോ ഭാഗങ്ങളിലേക്കും മുൻപിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സ്ത്രീകളുടെ വിഷയമാണ്. ഇത് സ്ത്രീക്കെതിരായിട്ടുള്ള, സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നിലയിൽ അതിനെ ആ രീതിയിൽ തന്നെ മുൻപിലേക്ക് എടുക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ചെയ്തിട്ടുള്ളത്. ഇപ്പോ ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറയുകയുണ്ടായി ഇതേപോലെ അടുത്ത പരിപാടിയിൽ കെ സുരേന്ദ്രനോട് പ്രിയപ്പെട്ട പൂതനകളെ എന്ന് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് സ്വന്തം പാർട്ടിയിലുള്ള ആരെങ്കിലും അങ്ങനെയൊക്കെ വിളിക്കാൻ കൊള്ളാമോ എന്ന് ചോദിച്ചു. അപ്പോ അത് പൊളിറ്റിക്കലി തന്നെയാണ് ഈ ചർച്ചയ്ക്ക് ശേഷം ഇതൊന്ന് പിന്നിലേക്ക് മാറ്റി നോക്കിയാൽ താങ്കൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇതേ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയൊക്കെ വിളിക്കുമ്പോൾ അപമാനമല്ലേ? ഇപ്പൊ നിങ്ങൾക്ക് ആശയദാരിദ്ര്യമൊന്നും അല്ല സാർ, കാരണം ഇതിലെ പ്രശ്നം എന്താണെന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് ഈ നാട്ടിലെ സ്ത്രീകളെ ഹേർട്ട് ചെയ്യും, പ്രത്യേകിച്ചും ഈ നാട്ടിലെ സ്ത്രീകളെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. കാരണം കേരളത്തിലെ ജനങ്ങൾ കുറച്ചുകൂടി ബുദ്ധിയും ബോധവും പ്രബുദ്ധതയൊക്കെ ഉള്ള ആളുകളാണല്ലോ. അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ, സ്ത്രീകളെ ഈ തരത്തിലൊക്കെ അപമാനിക്കാൻ ഒരു രാഷ്ട്രീയ നേതാവ് മുന്നിട്ട് വന്നാൽ വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് അത് ചിലപ്പോൾ ദില്ലിയിലോ മറ്റേതെങ്കിലുമൊക്കെ യു പിയിലോ ബീഹാറിലൊക്കെ നടക്കും, പക്ഷെ കേരളത്തിൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത് ആശയ ദാരിദ്ര്യത്തിൻ്റെ അല്ല, അതൊരു വിഷയമാണ്. ബോഡി ഷെയ്മിംഗ് എന്ന് പറയുന്നതൊക്കെ വലിയ പ്രശ്നമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന നാടാണ് കേരളം. അതുകൊണ്ടാണ് ഇത് ആശയ ദാരിദ്ര്യത്തിൻ്റെ അല്ല, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൻ്റെ പ്രശ്നമാണ്. ശ്രീ പുരുഷോത്തമൻ, താങ്കൾക്ക് അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. അല്ല, ഞാൻ വരാം താങ്കളിലേക്ക്. ഞാനിരിക്കുന്നത് ഡൽഹിയിലാണ്, എനിക്ക് വേണമെങ്കിൽ ഇപ്പം ഇപ്പൊ അപർണക്കെതിരെ, അപർണയാന്ന് തോന്നുന്ന ആങ്കർ ഞാൻ കണ്ടു കളഞ്ഞില്ല, അപർണക്കെതിരെ എനിക്ക് കേസ് കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ പറഞ്ഞെന്തറിയോ, കേരളത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ, ബുദ്ധിയുള്ള ഇവിടെ ബുദ്ധിയുള്ള ആൾക്കാരാണ്. അപ്പൊ ഉത്തരേന്ത്യയിലുള്ള ആൾക്കാരും നോർത്തിലുള്ള ആൾക്കാരും ഞങ്ങൾക്ക് ബുദ്ധിയില്ലെന്നാണ് നിങ്ങളും പറയുന്നത്. പെട്ടെന്ന് നമുക്ക് അടക്കിയെടുക്കാം. ഇങ്ങനെ ഞങ്ങളെല്ലാം കേരളത്തിലുള്ള ആൾക്കാരെല്ലാം ബുദ്ധിയുള്ളവരാണ്, അല്ലാത്തവരൊന്നും ബുദ്ധിയില്ലാത്തവരാണ് എന്ന് പറയാ, അവരാരും കേൾക്കരുത്. ചെറിയ ചെറിയ കാര്യങ്ങൾ രാഷ്ട്രീയമായ നിലനിർത്തപ്പെടുത്താൻ നോക്കാൻ പാടില്ല. അതാ ഞാൻ പറഞ്ഞത്, ഇതിന്റെ അകത്ത് ഒരു അപമാനം സുരേന്ദ്രൻ ആരും അപമാനിച്ചിട്ടില്ല. ബി ജെ പി അങ്ങനെ സ്ത്രീകളെ അപമാനിക്കുന്ന പാർട്ടിയല്ല.
33 ശതമാനം സ്ത്രീകൾക്ക് സംവരണം കൊടുത്ത പാർട്ടിയാണ് ബി ജെ പി ആദ്യമായിട്ട്. അതിനു മുമ്പ് സ്ത്രീകൾക്ക് അവിടെ സംവരണം ഉണ്ടായിരുന്നു. ഇപ്പൊ അതിൽ 50% സ്ത്രീകൾക്ക് ആഗ്രഹിക്കുകയാണ്. സ്ത്രീകളെ അവമാനിക്കണോ? സ്ത്രീകളെ അവമാനിക്കുകയാണോ? സ്ത്രീകളെ അവമാനിച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഇപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ച് മറ്റേ രാഹുൽ ഗാന്ധിയുടെ കഥയെല്ലാം നമുക്ക് രാഹുലിന്റെ വീട് വരെ മാറിപ്പോയിപ്പോ ആശയ ദാരിദ്ര്യമാണ്. ഞാൻ വേഗം വരാം താങ്കളിലേക്ക്. എനിക്ക് ഷാഹിദ കമാലിലേക്ക് കൂടി പോകേണ്ടതുണ്ട് സർ, പ്ലീസ് ഞാൻ വരാം, വേഗത്തിൽ വരാം താങ്കളിലേക്ക്. ശ്രീമതി ഷാഹിദ കമാൽ, സുരേന്ദ്രൻ പറഞ്ഞതിൽ അപമാനമായി ഒന്നുമില്ലേ? ബുദ്ധിയും ചിന്തയും സംസ്കാരവും ശോഷിച്ചു പോയിട്ടുള്ള വ്യക്തികൾക്ക് മാത്രമേ ഇത്തരം പരാമർശം നടത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പറയാറുണ്ട്, വീട്ടിൽ നിന്നാണ് നമ്മളൊരു സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് കുടുംബമാണ് അല്ലെ. മാതാ പിതാ ഗുരുവിലൂടെ നമ്മൾ ദൈവത്തിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെയാണല്ലോ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ വീട്ടിൽ നിന്നും നമ്മളെ പഠിപ്പിച്ചു വിടുന്നത് അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ കണ്ടും കേട്ടും പഠിച്ചു വളരുന്നത്, നമ്മൾ വീട്ടിലോടുള്ള ആളുകളോട് എങ്ങനെയാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത്, എങ്ങനെയാണ് അവരെ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിക്കുന്നതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ വീട്ടിൽ നിന്ന് ലഭിക്കുന്ന സംസ്കാരം നമ്മൾ പൊതു സമൂഹത്തിലും നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട് എന്നുള്ളത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ചില ആളുകൾ വളരെ മോശമായിട്ട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ചതാണോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്ന നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ല അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷൻ. അപ്പം അദ്ദേഹം ആ രീതിയിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളൊക്കെ തടിച്ച് കൊഴുത്ത് ആ രീതിയിൽ വളരെ എന്താ പറയാ മോശവും ബ്ലേക്ഷുമായ ആ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളും അടങ്ങുന്ന പൊതുസമൂഹം അത് കേൾക്കണം, ചർച്ച ചെയ്യണം. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിരോധമുണ്ടെങ്കിൽ അതിനെ രാഷ്ട്രീയപരമായിട്ടോ ആശയപരമായിട്ടോ നമുക്ക് അതിനെ നേരിടാം, അല്ലാതെ ആ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളെ മുഴുവൻ അടച്ചാക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ട് ഒരു പൊതുസമൂഹത്തിൽ പ്രസംഗിക്കുന്ന ഒരു വ്യക്തി നാളെ ഏതെങ്കിലും അദ്ദേഹം ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ജനപ്രതിനിധിയോ മറ്റോ ആയി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ അദ്ദേഹം ആ പറഞ്ഞ ആ വാക്കുകൾ ആ വിഭാഗത്തിന്റെ കൂടി വോട്ടുകൾ കൂടി അദ്ദേഹത്തിന് വേണ്ടി വരുമല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് രാജ്യത്തെ സ്ത്രീകളെ, ഞാൻ കേരളത്തിനെ മാത്രം പറയുന്നില്ല, അദ്ദേഹം കേരളത്തിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടായിരിക്കും അത് പറഞ്ഞത്, ഒരു പക്ഷെ അദ്ദേഹം മറ്റെവിടെയെങ്കിലും നിന്ന് പ്രസംഗിച്ചെങ്കിൽ ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞത്. അപ്പം നമ്മുടെ രാജ്യത്തുള്ള സ്ത്രീകളെ മുഴുവൻ അത്തരത്തിൽ മോശമായി കാണുന്ന കണ്ടുകൊണ്ട് അപ്പൊ നമ്മുടെ കാഴ്ചയുടെ ഒരു പ്രശ്നം കൂടിയുണ്ട് അവിടെ. അപ്പൊ നമ്മള് ഒരു കാഴ്ചയുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഒരു വസ്തുവിനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഒരു കാഴ്ചയുടെ പ്രശ്നം കൂടിയുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടും അത്തരത്തിലുള്ളൊരു നോട്ടവും അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ മോശമായി സംസ്കാര ശൂന്യമായി അദ്ദേഹത്തിന് സ്ത്രീകളെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞത്. അപ്പൊ ഞങ്ങളിവിടെ ഞാൻ ഈ ചർച്ചയിൽ ഇപ്പോഴാണ് ജോയിൻ ചെയ്തത്. അപ്പൊ ഇവിടെ ആരാണെന്ന് എനിക്കറിയില്ല, ബി ജെ പിയുടെ പ്രതിനിധിയായിട്ട് സംസാരിക്കുന്ന ഞാൻ അദ്ദേഹത്തിന്റെ പേരെനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. എങ്കിലും അദ്ദേഹം പറയുന്നത് കേട്ടു, ഞങ്ങൾ 33% സംവരണം കൊടുത്തു, ഞങ്ങൾ 50% സംവരണം കൊടുത്തു എന്നൊക്കെ അതവിടെ നിൽക്കട്ടെ സർ. സർ കഴിഞ്ഞ 5 വർഷം കഴിഞ്ഞു, ഇപ്പൊ 2-ാമത്തെ 5 വർഷവും തീരാൻ പോകുന്നു. ഒരു 10-20 വർഷം മുമ്പ് രാജ്യസഭയിൽ പാസ്സായ ഒരു വനിതാ സംവരണ ബില്ല് ഉണ്ട്, അങ്ങ് ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലായി. അങ്ങ് ദയവായി ഒന്ന് ഇടപെട്ട് അത് ആ പാർലമെന്റിൽ വെച്ച് ഒന്ന് പാസ്സാക്കി ഞങ്ങളുടെ രാജ്യത്തെ സ്ത്രീകൾക്ക്, ഈ പറഞ്ഞ പൂതനമാർക്ക്, ഞങ്ങൾ തടിച്ചുകൾക്ക് കൂടി ഒന്ന് മത്സരിച്ച് അങ്ങ് പിന്നെ നിയമസഭയിലും ലോകസഭയിലും എത്താനുള്ള ഒരു അവസരം കൂടി അങ്ങ് ഡൽഹിയിൽ നിന്ന് ഒരുക്കി തരണം എന്ന് വിനീതമായ ഒരു അഭ്യർത്ഥന കൂടി ഞാൻ ഈ ഘട്ടത്തിൽ വെക്കുകയാണ്. ശരി, ദയവായി തുടരുക ഷാഹിദ കമാൽ, അല്പസമയം കൂടി ഞാൻ വരാം താങ്കളിലേക്ക്. ശ്രീമതി പി പി ദിവ്യ തുടരുന്നു. ശ്രീ പി പി ദിവ്യ, പക്ഷേ നമുക്കറിയാമല്ലോ സാധാരണഗതിയിൽ ഉണ്ടാകുന്ന സ്ത്രീ വിരുദ്ധ പരാമർശങ്ങൾ പലപ്പോഴും പല പല മേഖലകളിലും പല കോണുകളിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കാരണം സ്ത്രീ ഒരു നിലപാട് പറഞ്ഞാൽ, സ്ത്രീ ഒരു അഭിപ്രായം പറയുന്ന സമയത്ത് അവളെ നിശബ്ദയാക്കാൻ ഏറ്റവും എളുപ്പമാർന്ന മാർഗം അവൾക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുക എന്നുള്ളതാണ്. അത് ഏറ്റവും
എത്രത്തോളം അശ്ലീലമാകുന്നോ അതിന് അത്രത്തോളം കയ്യടി കിട്ടുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു സാധാരണഗതിയിലുള്ള നാട്ടു നടപ്പ്. അപ്പോൾ ഈ സാധാരണഗതിയിൽ ആ സമയത്ത് സി പി എം വലിയ പ്രതിരോധം സൃഷ്ടിക്കാറുണ്ട്, പ്രത്യേകിച്ചും ആ സ്ത്രീക്ക് വലിയ രീതിയിലുള്ള സംരക്ഷണം ഒരുക്കാറുണ്ട്. എന്ത് പറ്റി ഈ വിഷയത്തിൽ കെ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ അത്രമേൽ വലിയ ബഹളം എവിടെയും കണ്ടില്ല ശ്രീ പി പി ദിവ്യ? അല്ല, ഇതില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതില് വലിയ ബഹളം ഉണ്ടാക്കാൻ ഇതിൽ കൃത്യമായ നിലപാട് ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീമതി ടീച്ചർ ഇത് സംബന്ധിച്ച നിലപാട് പറഞ്ഞിട്ടുണ്ട്. നേതാക്കന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ DYFI ഇക്കാര്യത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ആ പ്രതിഷേധങ്ങൾ എന്തായാലും തെരുവിൽ ഉയർന്നു വരും എന്ന് തന്നെയാണ്. അതുമാത്രമല്ല, ഈ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസമാണ് ആളുകളുടെ കയ്യിലേക്ക് എത്തിയതെങ്കിലും ഇതൊരു ഒരു ഇൻഡോർ മീറ്റിംഗ് ആയിരുന്നു. BJP ഒരു ഇൻഡോർ മീറ്റിംഗ് ആണ്. അത് ഇന്നാണ് നമ്മുടെയൊക്കെ കയ്യിലേക്ക് ആ വീഡിയോ ആയിട്ട് നമ്മുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത്. ആളുകളെല്ലാം ഇത് കണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പം ഏതായാലും ഇതൊരു ഞാൻ പറയുന്നത് ഇത് ഒരു CPM ഒരു പ്രശ്നമായിട്ട് ഇങ്ങനെ കാണരുത്. ഇത് മൊത്തം കേരളത്തിലെ സ്ത്രീകളെ മുഴുവൻ അപമാനിച്ചിരിക്കണം. ആ രീതിയിൽ തന്നെ എല്ലാവരും ഇതിൽ പ്രതിഷേധിക്കണം എന്ന് തന്നെയാണ്. അപ്പം മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ഇതിലെല്ലാം വലിയ പ്രതിഷേധവും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ആ രീതിയിൽ തന്നെ ഇതിനെ കൈകാര്യം ചെയ്യാൻ തന്നെയാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഓക്കെ, പക്ഷേ അത് നോക്കൂ, അതിൽ ഏറ്റവും അത്ഭുതകരമായ കാര്യം ആദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആദ്യം ശബ്ദമുയർന്നത് കോൺഗ്രസ് പാളയത്തിൽ നിന്നാണ്. CPMലെ സ്ത്രീകളെ അപമാനിക്കുന്നു എന്ന് പറഞ്ഞ് കോൺഗ്രസ് പാളയത്തിൽ നിന്നാണ് ആദ്യം ശബ്ദമുയരുന്നത് ശ്രീമതി പി പി ദിവ്യ. അല്ല, കോൺഗ്രസ്സുകാരൻ്റെ ആ രോദനത്തിൽ വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് അന്ന് പാർലമെന്റിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി ടീച്ചറെ സംബന്ധിച്ച് അന്ന് ഇവിടുത്തെ തന്നെ ഇന്ന് KPCCയുടെ പ്രസിഡന്റായിട്ടുള്ള K.സുധാകരൻ അദ്ദേഹത്തിന്റെ തന്നെ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് ടീച്ചറെ സംബന്ധിച്ച് അന്ന് കോൺഗ്രസ്സുകാർ നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ അന്ന് ഒരു വീഡിയോ തന്നെ ദൃശ്യം പ്രസിദ്ധീകരിച്ച് വളരെ മോശമായിട്ടാണ് അന്ന് സ്ഥാനാർത്ഥിയെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ പ്രചരണം നടത്തിയത്. അതിൽ കോൺഗ്രസ്സുകാരിങ്ങനെ രോദനം കൊള്ളുമ്പോൾ അതിൽ ഞങ്ങൾക്കൊന്നും തോന്നുന്നില്ല. കാരണം നേരത്തെ ഇവിടെ ഈ കുട്ടി പറഞ്ഞല്ലോ, പ്രിയങ്ക പറഞ്ഞല്ലോ, കോൺഗ്രസ് എല്ലാ കാലത്തും സ്ത്രീകൾക്ക് വലിയ പരിഗണനയാണ്. കുട്ടിയൊന്നും പഠിച്ചിട്ടില്ല. കാരണം കോൺഗ്രസ്സിനകത്ത് നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിൽ വെച്ച് ഒരു കുട്ടിയെ ഒരു സ്ത്രീയെ കൊല ചെയ്തിട്ടുണ്ട്, മറക്കണ്ട. അതുമാത്രമല്ല കോൺഗ്രസിന്റെ ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ അങ്ങേയറ്റം സ്ത്രീ വിരുദ്ധമാണ്. ഇന്ന് നിയമസഭയ്ക്കകത്ത് തന്നെ കോൺഗ്രസിന് വലിയ ശക്തമായ രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, എത്ര സ്ത്രീകളെയാണ് ഒരു നിയമസഭയ്ക്കകത്ത് പോലും കോൺഗ്രസിനൊന്ന് കയറ്റി ഇരുത്താൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. നിങ്ങൾ കോൺഗ്രസിന്റെ മറ്റ് എല്ലാ മേഖലയിലും കോൺഗ്രസിന് നൽകാൻ സാധിക്കുന്ന എല്ലാ അവസരങ്ങളിലും ഏതൊക്കെ തരത്തിലാണ് സ്ത്രീകളെ പരിഗണിച്ചത് എന്ന് കേരളത്തിലെ സ്ത്രീകൾക്കറിയാം. ഇപ്പൊ നടത്തിയ പ്രസ്താവനകൾ, ഇപ്പൊ കോൺഗ്രസിന്റെ തന്നെ ഈ പറഞ്ഞ പ്രതിഷേധിച്ച നേതാക്കന്മാർ തന്നെ എത്രയോ സ്ത്രീകളെ സംബന്ധിച്ച് വളരെ അധിക്ഷേപകരമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്. അതെല്ലാം ഇപ്പോഴും ഓർക്കണം. അപ്പൊ ഞങ്ങൾ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കാരണം അതിനേക്കാളും മോശം പ്രസ്താവനകളും പല ഘട്ടത്തിൽ കോൺഗ്രസിലെ നേതാക്കന്മാര് പല ഘട്ടത്തിൽ സ്ത്രീകളെ സംബന്ധിച്ച് ഉയർത്തിയവരാണ്. അത്രയും മോശമായിട്ട് പ്രസ്താവനകൾ മാത്രമല്ല സ്ത്രീകളോട് പെരുമാറിയവർ തന്നെയാണ് കോൺഗ്രസ്സുകാർ. BJPയും കോൺഗ്രസും ഒരേ നിലപാടാണ്. സ്ത്രീകളോട് സമീപിക്കുന്നതിൽ രണ്ടു പാർട്ടികളും ഒരേ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ശ്രീ പ്രിയങ്ക, ഇപ്പോൾ ശ്രീമതി പി പി ദിവ്യ പറഞ്ഞതുപോലെ ദൂരെയൊന്നും പോണ്ട, ഈ വളരെ അടുത്താണ് ആര്യ രാജേന്ദ്രനെതിരെ ഒരു MP തന്നെ വളരെ ഗൗരവമുള്ള ചില ആക്ഷേപങ്ങൾ, അത് അത്യധികം മോശം പരാമർശങ്ങൾ ഉൾപ്പെടെ നടത്തുന്നത് വളരെ അടുത്താണല്ലോ, വളരെ അടുത്ത കാലത്താണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ നടത്തുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഇങ്ങനെ കെ സുരേന്ദ്രൻ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശം കൊള്ളുമ്പോൾ ആത്മാർത്ഥത സംശയിക്കപ്പെടില്ലേ ശ്രീമതി പ്രിയങ്ക? പ്രിയങ്ക, താങ്കളുടെ ശബ്ദം കേൾക്കാം, പറയൂ. ഇതില് ആവേശത്തിന്റെ കാര്യമല്ല, ആര് കൂടുതൽ ആവേശം മുൻപിൽ കാണിച്ചു എന്നുള്ളതല്ല അതിന്റെ പ്രശ്നം. അതിലും വളരെ റീസെന്റ് ആയിട്ട് നമുക്കറിയാം, ഈ കഴിഞ്ഞ നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിയമസഭയിൽ ഉണ്ടായ കയ്യാങ്കളികളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോ CPMന്റെ ഏറ്റവും വലിയ ആജന്മ ശത്രുവായിട്ട് അവര് ഏറ്റവും പക കൂട്ടി 50-ൽ അധികം വെട്ടുകൾ വെട്ടിക്കൊന്ന TP ചന്ദ്രശേഖരന്റെ ഭാര്യ നിയമസഭയിലേക്ക് കടന്നു വന്നപ്പോൾ അവർക്കെതിരെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കൂടി കണ്ട കാര്യമാണ്. ഈ വ്യാജ ആരോപണങ്ങൾ പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ മുൻപിലോട്ട് വെക്കുമ്പോൾ, അതുമാത്രമല്ല ഇപ്പോൾ ഇവിടുത്തെ സ്ത്രീകളെയും പുരുഷന്മാരെയും കണ്ടാൽ തിരിച്ചറിയില്ല, പെൺകുട്ടികളൊക്കെ മുടിയും മുറിച്ച് പാൻറ്റും ഷർട്ടും ഇട്ടാണ് നടക്കുന്നത് എന്നതടക്കമുള്ള സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ പാർട്ടി സെക്രട്ടറി അടക്കമുള്ളവർ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ, അതുമാത്രമല്ല
കേരളത്തിന്റെ ആഭ്യന്തരവും അടക്കം കൊണ്ട് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കെതിരെ ഒരു സ്ത്രീ ഒരു പരാതി പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തിന് ഒരു മാനനഷ്ട കേസ് പോലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിലുള്ളപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ പോലെ ഒരു സംഘടന ഇത് ആദ്യമേ മുമ്പിലേക്ക് ഉയർത്തിക്കൊണ്ടു വന്നതാണോ ഇപ്പോൾ സി പി എമ്മിന്റെ പ്രശ്നം എന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റാത്തത്. അപ്പോ നിയമത്തിന്റെ മുമ്പില് സംഘടനയ്ക്ക് ഉള്ളിൽ എന്ത് പ്രശ്നം വന്നപ്പോഴും നമ്മൾ നിയമത്തിന്റെ മുമ്പിലേക്ക് കോൺഗ്രസ് പാർട്ടി കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ പാർട്ടി തന്നെയാണ് ഞങ്ങളുടെ കോടതി, ഞങ്ങളുടെ പാർട്ടി തന്നെയാണ് ഞങ്ങളുടെ പോലീസ്, ഞങ്ങളുടെ പാർട്ടി തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന് കോൺഗ്രസ് പാർട്ടി എവിടെയും പറഞ്ഞിട്ടില്ല. നിയമത്തിന് മുൻപിൽ വ്യക്തമായി പോയി അതിന്റെ സാധ്യതകൾ പരിശോധിച്ച് മുൻപോട്ട് പോവുകയാണ് പാർട്ടി എല്ലാ കാലവും ചെയ്തിട്ടുള്ളത്. അപ്പോ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ പറയുമ്പോൾ അത് പറയാൻ സംഘടനയ്ക്ക് എന്താണ് റോൾ ഉള്ളത്, അല്ലെങ്കിൽ അവരതിനു മുമ്പേ അത് പറഞ്ഞുവല്ലോ എന്ന് പ്രശംസിക്കാതെ ഇത്തരത്തിലുള്ള വാരിശമായ കാരണങ്ങൾ പറയുന്നതിൽ എനിക്ക് അത്ഭുതം മാത്രമാണ്. അല്ല അതല്ല, ഒരു സ്വാഭാവികമായ ഒരു ആത്മാർത്ഥത സംശയിക്കും പ്രിയങ്ക, അത്രേ ഉള്ളൂ. അതിപ്പോ ബി ജെ പി പറഞ്ഞതും സി പി എം പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത്? ബി ജെ പി പറഞ്ഞു തിരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടിട്ടാണ് കോൺഗ്രസ് പാർട്ടി ഇതിൽ കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുക്കുന്നത് എന്ന് പറയുന്നു. സി പി എം അതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഇപ്പൊ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അടക്കമുള്ള മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ശ്രീ കെ സുരേന്ദ്രന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് അത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അപ്പൊ അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല. അദ്ദേഹത്തിന്റെ സംസ്കാരത്തിനെ കുറിച്ച് ഒന്ന് പുനഃചിന്തനം ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നുള്ള രീതിയിൽ വളരെ സില്ലി ആയിട്ടാണ് അദ്ദേഹം പോലും പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഇത് സംഘടനാപരമായിട്ടുള്ള ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നമല്ല, മാറി വരുന്ന കാലത്തിനൊപ്പം ഇത് സ്ത്രീകളുടെ ആവശ്യമാണ് എന്ന് പൂർണ്ണമായും മനസ്സിലാക്കി സംഘടന ഒപ്പം നിൽക്കാൻ വേണ്ടി ശ്രമിച്ച അത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ തന്നെ ഇത് സി പി എം അതിന് മുന്നിട്ടിറങ്ങിയില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നിയമപരമായിട്ട് തന്നെ മുൻപോട്ട് പോകുമെന്നുള്ള പ്രതിപക്ഷ നേതാവിന്റെ ആ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത്. അതിന് സംഘടനയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ള ആളുകളും സി പി എമ്മിലെ സ്ത്രീകൾക്കൊപ്പം കേരളത്തിലെ സ്ത്രീകൾക്ക് ഒപ്പം തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അല്ല അതില് ഒരവസരം എനിക്ക് തരൂ. അതായത് കുറച്ചു മാസം മുമ്പാണ് ഒരു എം എൽ എ ഒരു സ്ത്രീയെ പരസ്യമായിട്ട് തല്ലി അധിക്ഷേപിച്ച് പീഡനം നടന്നു. ഈ ഇതൊന്നും നമ്മൾ മറന്നിട്ടില്ല കേട്ടോ. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കുള്ളിലാണ് ഈ സംഭവങ്ങളെല്ലാം നടന്നത്. അന്നൊന്നും ഒരു പ്രതികരണമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ നിരപരാധിയായിട്ടുള്ള ഒരു സ്ത്രീയെ ഒരു ബന്ധപ്പെട്ട നമ്മുടെ പാർട്ടിക്കകത്തുള്ള ഒരു നേതാവ്, ഞാൻ പേരൊന്നും ഇപ്പം അധികം പറയുന്നില്ല, എടുത്ത് പെരുമാറിയ സമയത്ത് ഈ പ്രതികരണമോ ഈ ആവേശം ഒന്നും കോൺഗ്രസ്സുകാർക്ക് കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ ഉയർത്തിയിട്ടുള്ള പ്രതിഷേധം അത് തീർച്ചയായിട്ടും നല്ലതാണ്. കേരളീയ സമൂഹത്തിൽ സ്ത്രീകൾക്ക് സ്ത്രീകൾക്കെതിരെ ഒരു ബി ജെ പി നേതാവ് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിൽ കോൺഗ്രസ് നേതാക്കന്മാർ എടുത്ത നിലപാട് ശരി തന്നെ. പക്ഷേ ഇതിനേക്കാളും ഭീകരമായ രീതിയിൽ പല കാര്യങ്ങളും വന്നപ്പോൾ അന്നൊന്നും ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കന്മാർ മിണ്ടിയിട്ടില്ല എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രമേ ഉള്ളൂ. അല്ല പക്ഷേ ശ്രീമതി, അല്ല ഒരു നിമിഷം പ്രിയങ്ക, ശ്രീമതി ദിവ്യ, പ്രിയങ്ക പറഞ്ഞൊരു ആക്ഷേപം ശരിയാണ്. കാരണം ഇന്ന് പോലും ശ്രീ മുഹമ്മദ് റിയാസ് നടത്തിയ പ്രതികരണമാണെങ്കിൽ പോലും, കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ശ്രീമതി ടീച്ചർ പ്രതികരണം നടത്തിയിട്ടുണ്ട്, പക്ഷേ എന്നിരുന്നാൽ തന്നെ ഈ മുഹമ്മദ് റിയാസിൻ്റെ ഉൾപ്പെടെയുള്ള പ്രതികരണം പോലും വളരെ വേഗമാണ്. അതായത് അതിനൊരു സ്ട്രെങ്ത് വളരെ കുറവാണ്. ശ്രീ വി ഡി സതീശൻ അല്ല പറയേണ്ടത്, കേസ് കൊടുക്കും, സി പി എം കേസ് കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് വി ഡി സതീശൻ അല്ല പറയേണ്ടത്, ഒന്നുകിൽ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പറയണം, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ മഹിളാ അസോസിയേഷനിൽ അത് സംസാരിക്കണം, നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം. ഡിവൈഎഫ്ഐ അതിൽ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത് ഈ കാര്യത്തിൽ. ഓക്കെ, പരാതിയുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷേ ഇതിൽ ഇത് എന്തുകൊണ്ടാണ് ഇതിലൊരു വേഗക്കുറവ് ഉണ്ടായത് ശ്രീമതി പി പി ദിവ്യ? ഇത് ശ്രദ്ധയിൽപ്പെടാതെ പോയി എന്നുള്ളത് കൊണ്ട് മാത്രമാണോ, അത് കോൺഗ്രസിന്റെ മാത്രം ശ്രദ്ധയിൽപ്പെട്ടു എന്നുള്ളതാണോ? അല്ല, ഇത് വേഗക്കുറവ് എന്നുള്ളതല്ല, എനിക്കറിയില്ല. ഞാൻ തന്നെ ഈ വീഡിയോ എനിക്ക് കണ്ടത് ഇന്നലെ രാത്രിയാണ് ഞാൻ ഈ വീഡിയോ കണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. ഇന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോ നമ്മുടെ മൊബൈലിലൊക്കെ തന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ വളരെ വൈറലായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നാണ് ഇതിനെ സംബന്ധിച്ച് ഇതെന്താണ് ഇങ്ങനൊരു വീഡിയോ, കാരണം മറ്റ് ബാനറുകളോ കാര്യങ്ങളോ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. കാരണം നമുക്കറിയാം ഇന്നത്തെ ഒരു നവമാധ്യമ കാലത്ത് പല രീതിയിൽ പല തരത്തിലുള്ള വീഡിയോകൾ വരാം, കാരണം ഫേക്ക് ആയിട്ടുള്ള വീഡിയോകൾ വരാം. വന്ന ഉടനെ തന്നെ പോയി കേസ് കൊടുക്കാന്നുള്ളതല്ല, ആ വീഡിയോയുടെ എന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുകൂടി മനസ്സിലാക്കണ്ടേ? മറ്റു പാർട്ടികളെ പോലെയല്ല സി പി എം, ഇക്കാര്യത്തിലൊക്കെ കുറച്ചുകൂടി വ്യക്തത വരുത്തിയിട്ട് ഇടപെടുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ടാണ് ഇത് ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞില്ല, ബി ജെ പിയുടെ തന്നെ ഒരു യോഗത്തിൽ നടത്തിയിട്ടുള്ള ഒരു പരാമർശം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇത്തരമൊരു പരാതിയുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ശരി, എന്തായാലും വളരെ നന്ദി ശ്രീമതി ഷാഹിദ കമാൽ, ശ്രീ പി പി ദിവ്യ, പ്രിയങ്ക, ഫിലിപ്പ്, പുരുഷോത്തമൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. വളരെ വിവാദമായ സ്ത്രീവിരുദ്ധമായ പരാമർശമാണ് കെ സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. മാപ്പ് പറയുമോ എന്നൊരു ചോദ്യത്തിന് ഇവിടെ ഇനി പ്രസക്തിയില്ല, എപ്പോൾ മാപ്പ് പറയുമെന്ന ചോദ്യത്തിന് മാത്രമാണ് പ്രസക്തിയുള്ളത്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക്. ഇടവേള.